ആദ്യം ആരോഗ്യസേതു, പിന്നാലെ ഭീം ആപ്പ്, ഒടുവിലിപ്പോൾ ഡിജിറ്റൽ ലോക്കർ. നോട്ട് നിരോധനത്തിന് ശേഷം ഡിജിറ്റൽ പണമിടപാടുകളെയും ഡിജിറ്റൽ രംഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട മൂന്ന് ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആരോഗ്യസേതു ആപ്ലിക്കേഷനിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ സാധിക്കും എന്ന് ഒരു എത്തിക്കൽ ഹാക്കർ വെളിപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ ആദ്യം അത് നിഷേധിച്ചെങ്കിലും പിന്നീട് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ തിരുത്തൽ വരുത്തുന്നു. അതിന് പിന്നാലെയാണ് കൊട്ടിഘോഷിക്കപ്പെട്ട ഭീം ആപ്പിൽ നിന്ന് 70 ലക്ഷത്തോളം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന നിഗമനവുമായി ഇറ്റലിയിലെ എത്തിക്കൽ ഹാക്കർമാർ രംഗത്തെത്തിയത്. VPN മെൻറ്റർ എന്ന എത്തിക്കൽ ഹാക്കർമാരാണ് ഇന്ത്യയുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെ ഈ വിവരം അറിയിച്ചതും. April 24 ഭീം ആപ്പിലുള്ള ആ ചോർച്ച അവർ കണ്ടെത്തി ഇല്ലാതാക്കിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ 70 ലക്ഷത്തോളം ആളുകളുടെ ഡാറ്റ, 409 GB വരുന്ന ഡാറ്റ ചോർന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ എത്തിക്കൽ ഹാക്കർമാർക്ക് അത് ചോർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ള ഹാക്കർമാർ സ്വാഭാവികമായി അത് ചോർത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് VPN മെൻറ്റർ എന്ന ഈ എത്തിക്കൽ ഹാക്കർമാരുടെ സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമത് ഡിജിറ്റൽ ലോക്കർ. നമ്മുടെ എല്ലാ രേഖകളും സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനം, ലൈസൻസും പാസ്പോർട്ടും ഒക്കെ അടക്കമുള്ള ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ രേഖകളും ഒക്കെ ആ ഡിജിറ്റൽ ലോക്കറിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനാകും. ഈ വിവിധ രേഖകൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റുകളിലേക്ക് നേരിട്ട് കടന്നു കയറി അത് ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. ഒപ്പം നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. അതിനും സുരക്ഷ മതിയായ രീതിയിലല്ല ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അത് ഇംഗ്ലണ്ട് കേന്ദ്രമാക്കിയിട്ടുള്ള എത്തിക്കൽ ഹാക്കർമാരാണ് ഈ ഡിജിറ്റൽ ലോക്കറിനകത്തേക്ക് 2-way ഓതൻറ്റിക്കേഷൻ ഈ ഡിജിറ്റൽ ലോക്കറിനുണ്ട് എങ്കിൽ പോലും ആധാർ നമ്പർ പോലെയുള്ള ചില വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ, ചില പ്രത്യേക കോഡുകൾ ഉപയോഗിച്ചാൽ ഈ ഓതൻറ്റിക്കേഷൻ തകർത്ത് അതിനകത്തേക്ക് കയറി പുതിയ പാസ്വേഡ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, അതുവഴി ആളുകൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ വിവരവും ഇന്ത്യയുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെ അറിയിക്കുകയും അവർ അതിനകത്ത് അടിയന്തരമായി ഇടപെടൽ നടത്തി പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. എന്തായാലും ഈ മൂന്ന് വിഷയങ്ങളിൽ, ആരോഗ്യസേതുവിൻ്റെ കാര്യത്തിലും ഭീം ആപ്പിൻ്റെ കാര്യത്തിലും ഡിജി ലോക്കറിൻ്റെ കാര്യത്തിലും, എത്തിക്കൽ ഹാക്കർമാർ രംഗത്തെത്തി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെ അറിയിച്ചതിൻ്റെ ഭാഗമായി ഈ മൂന്നിടത്തും തിരുത്തലുകൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഭീം ആപ്പ് രാജ്യത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിയുന്നു, ഡിജി ലോക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമാകുന്നു, ആരോഗ്യസേതു ആപ്പ് ഉപയോഗിച്ച് തുടങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് അതിൽ നിന്ന് വലുതായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടതില്ല. പക്ഷേ ഭീം ആപ്പിൽ നിന്ന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഭീം ആപ്പിൽ നിന്ന് 70 ലക്ഷത്തോളം പേരുടെ വിവരങ്ങളടങ്ങിയ 409 GB ഡാറ്റയാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അത് CSEBHEAM.in എന്ന് പറയുന്ന ഭീം ആപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വെബ്സൈറ്റിൽ ശേഖരിച്ചിരുന്ന ഡാറ്റകൾ, അത് ആമസോണിൻ്റെ സെക്യൂരിറ്റി സെർവറിലാണ് ശേഖരിച്ചിരിക്കുന്നത്. പക്ഷേ മതിയായ സുരക്ഷ വരുത്താത്തതിനാൽ അല്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളുകൾക്ക് ഇത് തട്ടിയെടുക്കാനാകും എന്നാണ് ആ എത്തിക്കൽ ഹാക്കർമാർ കണ്ടെത്തി നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്. ആദ്യം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, പിന്നീടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും. അത് ഇല്ലാതാക്കാൻ ഈ April കേന്ദ്ര സർക്കാർ കമ്പ്യൂട്ടർ എമർജൻസി ടീം തയ്യാറായത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്തൊക്കെയാണ്? ഇപ്പോൾ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ആധാറിൻ്റെ ഡീറ്റെയിൽസ്, വിദ്യാഭ്യാസ രേഖകൾ ഒക്കെ ഈ ഭീം ആപ്പിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. കാരണം കച്ചവടക്കാർ ധാരാളമായി അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് പണം സ്വീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം നൽകേണ്ടതുണ്ട്. അങ്ങനെ അവർ നൽകിയിട്ടുള്ള ഈ പാൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും ഒക്കെ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മുഴുവനുണ്ട്, അഡ്രസ്സ് സഹിതമുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനാകും, പണമിടപാടുകൾ നടത്താനാകും, നികുതി വെട്ടിപ്പുകൾ നടത്താനാകും. അപ്പോൾ അത്തരത്തിൽ ഈ കമ്പ്യൂട്ടർ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കേന്ദ്രീകൃതമായ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് ഇത്തരം ഡാറ്റകൾ നമ്മൾ തുറന്നിട്ട് കൊടുത്താൽ
അതവർക്ക് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കമ്പ്യൂട്ടർ സുരക്ഷയുടെ സൈബർ സുരക്ഷയുടെ ബാലപാഠങ്ങൾ പോലും മറന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രമാദമായ ആപ്ലിക്കേഷനുകൾ രാജ്യത്തെ ജനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കേണ്ടുന്ന ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കി നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്ന് ചുരുക്കം. ഒന്നാമത് നമ്മുടെ ആളുകൾ ഈ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട് അത്രമേൽ പരിചയമുള്ള ആളുകളല്ല. നോട്ട് നിരോധനമൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ പണമിടപാട് മുഴുവൻ ഡിജിറ്റൽ മാതൃകയിലാകും എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ആളുകളൊക്കെ ഒരുതരം അങ്കലാപ്പ് കൂടി കൊണ്ടാണ് ഈ ഭീം ആപ്പും അതുമാതിരിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം ഇനിയിപ്പോൾ നോട്ടുകളൊന്നും കാണത്തില്ല, പകരം ഇനി എല്ലാം ഡിജിറ്റൽ ഇടപാടുകളാകും എന്നൊക്കെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് സാധാരണക്കാരായ ആളുകൾ പോലും ഈ ഭീം ആപ്പൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് ഇത് ജസ്റ്റ് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ ആ മനുഷ്യർക്കറിയില്ല. അവരുടെയൊക്കെ ഡാറ്റകൾ ഈ ഹാക്കർമാർ ചോർത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്ന ആളുകൾ ചോർത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തിയാൽ പോലും ആരും അറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരല്പം ഈ ഡിജിറ്റൽ സാക്ഷരതയുള്ള മനുഷ്യർക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനെങ്കിലും സാധിക്കുന്നത്. മറ്റുള്ളവർ ആ വിവരം പോലും അറിയാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണത്. ഡിജിറ്റൽ ലോക്കറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഡിജിറ്റൽ ലോക്കറിലുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട രേഖകളാണ്. ലൈസൻസിൻ്റെ കോപ്പി, പാസ്പോർട്ട്, പാൻ കാർഡിൻ്റെ വിവരങ്ങൾ, വിദ്യാഭ്യാസ രേഖകൾ, അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം, അതായത് നമ്മുടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ തരത്തിലുള്ള രേഖകളും ഡിജിറ്റൽ ലോക്കർ ഉപയോഗിക്കുന്നവർ അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ലോക്കറിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നു എന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്നത് പോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക് സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമാകുന്ന ഒന്നാണ്. നമ്മൾ എന്ത് സുരക്ഷയാണ് നമ്മുടെ പൗരന് ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് നമ്മുടെ രാജ്യം കടക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ നമ്മുടെ സർക്കാരിന് ഉറപ്പു നൽകാൻ സാധിക്കുന്നത്? ഈ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളിൽ കൂടിയെല്ലാം വിവരങ്ങൾ ചോരും എന്ന് എത്തിക്കൽ ഹാക്കർമാർ വന്ന് നമ്മുടെ മുന്നിൽ തെളിവുകൾ സഹിതം നിരത്തി തരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോവുകയല്ലേ? നമ്മുടെ ഭരണകൂടം പൗരൻ്റെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് പോലും സാധിക്കുന്നില്ല എന്ന് വന്നാൽ? ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംസ്കാരത്തിലേക്ക് ഒരു രാജ്യം പോകുന്നതിന് മുമ്പ് തിരിച്ചറിയപ്പെടേണ്ടത് ആ ഡിജിറ്റൽ ഇടങ്ങളിലേക്ക് കയറുന്ന പൗരൻ്റെ സ്വകാര്യ വിവരങ്ങൾ ഭദ്രമായിരിക്കും എന്ന് ഉറപ്പു നൽകുക എന്നുള്ളതാണ്. ആ ഉറപ്പ് നൽകാൻ കഴിയാത്തിടത്തോളം കാലം ആ പദ്ധതി നടപ്പിലാക്കുന്ന ഭരണകൂടം പരാജയപ്പെട്ടു എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.